കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് സൈബറിടത്തിലെ ചർച്ചയാകുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളും ഓൺലൈൻ വാർത്താ പോർട്ടലുകളും ഉൾപ്പെടെ OTT ഷോപ്പിംഗ് പോർട്ടലുകളുമൊക്കെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലാക്കി റിപ്പോർട്ട് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള OTT പ്ലാറ്റ്ഫോമുകൾക്ക് രാജ്യത്ത് നിയന്ത്രണമേർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇപ്പോൾ പരമ്പരാഗത മാധ്യമങ്ങൾക്കും TV ചാനലുകൾക്കും മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ഇനി മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ബാധകമാക്കുകയാണ്. ഓൺലൈൻ മീഡിയകളിലെ എല്ലാ തരത്തിലുള്ള വാർത്തകൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടാകും. ഇതിനോടനുബന്ധിച്ച് എന്തൊക്കെ സംവിധാനങ്ങളാണ് പ്രാബല്യത്തിലാക്കുക എന്നതിൽ വ്യക്തതയില്ല. കോവിഡ് ഏൽപ്പിച്ച കനത്ത ആഘാതത്തിൽ നിന്ന് സിനിമാ ലോകം കരകയറുന്നത് OTT പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം വന്നതോടെ സിനിമകൾക്കുള്ള എല്ലാ നിബന്ധനകളും ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമുകൾക്കും ബാധകമാകും. കൂടാതെ പുതിയ നിബന്ധനകളും നിയന്ത്രണങ്ങളും വന്നതോടെ OTT റിലീസുകളിലും കണ്ടന്റ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായി വന്നേക്കും. ഇതോടെ സിനിമാ മേഖലയ്ക്ക് തിരിച്ചടിയേൽക്കുമോ എന്ന ചർച്ചയിലാണ് സൈബറിടം. ഓൺലൈൻ കണ്ടന്റ് പ്രൊവൈഡർമാർ നൽകുന്ന സിനിമ, ഓഡിയോ വിഷ്വൽ പ്രോഗ്രാമുകൾക്കും പുതിയ നിബന്ധനകൾ ബാധകമാണ്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.